നമസ്കാരം. ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്ന ടി എൻ പ്രതാപന്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ ആരും വായ് തുറന്ന് മിണ്ടുന്നില്ല. ടി എൻ പ്രതാപൻ ഒരു കേസ് കൊടുത്തപ്പോൾ തീർന്നു എന്നൊക്കെ അങ്ങോട്ട് പറയുന്നു. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തികളെ കണ്ട് അവർ ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് വിലയിരുത്താൻ കോൺഗ്രസ്സിലെ നേതാക്കന്മാർ മിടുക്കന്മാരാണെന്ന് ഈ അടുത്തൊരു സംഭവവികാസത്തോടെ നമ്മൾ കണ്ടതാണ്. അതായത് ഇവർ എറണാകുളത്തെ വൈറ്റില ഇടപ്പള്ളി ദേശീയപാത ഉപരോധിച്ചപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്ത ജോജു ജോർജ് എന്ന വ്യക്തിയുടെ ശരീരഭാഷ കണ്ടാൽ അദ്ദേഹം മദ്യപിച്ച് ലെക്കുകെട്ട് വന്നു നിന്നു എന്ന് ബൽറാമിനെ പോലുള്ള പല നേതാക്കന്മാരും വിലയിരുത്തി മാധ്യമങ്ങളിലൂടെയൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടതാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ ശരീരഭാഷ കണ്ടാൽ ഉടനടി മദ്യപിച്ചിട്ടുണ്ടോ ലെക്കുകെട്ടാണോ നിൽക്കുന്നതെന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന കോൺഗ്രസ്സുകാർ ഈ ടി എൻ പ്രതാപന്റെ വീഡിയോ കണ്ടിട്ട് എന്താണ് വിലയിരുത്തുന്നത്? അതിൽ ഏതെങ്കിലും ലഹരിയുടെ സാന്നിധ്യമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇപ്പൊ ആരും മിണ്ടിക്കണ്ടില്ല. അദ്ദേഹത്തെ ന്യായീകരിച്ച് കുറച്ചു പേർ പോലും രംഗത്ത് വന്ന് കണ്ടില്ല. ഏതൊക്കെയോ കോണിൽ കുറച്ചു പേർ അദ്ദേഹം മദ്യവിരുദ്ധത്തിന്റെ ആളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജോജുവിനെ വിലയിരുത്തിയ അതേ കണ്ണിൽ ടി എൻ പ്രതാപനെ വിലയിരുത്തിയാൽ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷ എന്താണ് ബോധ്യപ്പെടുത്തുന്നതെന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെ, അതായത് ബൽറാമിനെ പോലുള്ള നേതാക്കന്മാർ മനോരമ ചാനലിന്റെ ഫ്ലോറിൽ ഇരുന്നൊക്കെ പറഞ്ഞത് കേട്ടു. അതുകൊണ്ട് അവരുടെയൊക്കെ വായിൽ നിന്ന് ഇത് ഏത് തരം ലഹരിയുടെ ശരീരഭാഷയാണെന്ന് പ്രതാപനെ കണ്ടൊന്ന് വിലയിരുത്തി അതിന്റെ അഭിപ്രായം പറഞ്ഞു കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുകയാണ്. കാര്യം ആ രീതിയിലുള്ള ഒരു തോന്നൽ എന്തായിരുന്നാലും ആ വീഡിയോ കണ്ടാലുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമാറ എന്ന ആ ഭാവങ്ങൾ കണ്ടാൽ ഉദയനാണ് താരം എന്ന സിനിമയിൽ ജഗതി പറയുന്നൊരു വാചകമുണ്ട്, ഇത് ഞാൻ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ എന്റെ രണ്ട് മൂന്ന് ഭാവങ്ങൾ. ആ ഒരു ഡയലോഗ് മുൻനിർത്തി നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു പ്രതാപൻ വേർഷനാണ് ഈ പറയുന്ന വീഡിയോയിൽ കാണുന്നത്. ആര് കണ്ടാലും അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല. മുഖത്തെ ആ ഭാവങ്ങളും അദ്ദേഹത്തിന്റെ ചേഷ്ടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ലഹരിയുടെ അടുത്തൂടെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ തോന്നും. എന്തായാലും ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ്. പരാതി കൊടുത്ത് ആരെയും വെറുതെ വിടില്ലെന്നൊക്കെ അദ്ദേഹം വിരോധാഭാസം പറയുന്നുണ്ട്. മുമ്പ് ടി സിദ്ദിഖ് എന്നൊരു നേതാവ് ഇത്തരത്തിൽ ഗൾഫിൽ ടൂർ പോയതിനു ശേഷം ഈ മണലാരണ്യത്തിലെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് ഈ കാറ്റേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അതായത് പ്രത്യേക തരം കാറ്റ് അന്ന് അവിടെ അടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നാക്കിന് ചെറിയ ഈ കാറ്റടിച്ച് ചെറിയ പ്രശ്നം വരുന്നു. നടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ആ ഗ്രൂപ്പിലുള്ളതിൽ അദ്ദേഹത്തിന്റെ മാത്രം ബോഡി ബാലൻസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക തരം കാറ്റടിക്കുന്നതൊക്കെ ഈ നാട് കണ്ടതാണ്. അതുപോലത്തെ വേറൊരു തരം ടൂറാണ് ടി എൻ പ്രതാപിൽ നിന്ന് പുറത്തു വരുന്നത്. അദ്ദേഹം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മദ്യവിരുദ്ധ സമിതിയുടെ ദേശീയ പ്രസിഡന്റ് ആക്കാനുള്ള ഡയലോഗാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരുപക്ഷെ ഇത് മദ്യമല്ല എന്ന് ജോജു ജോർജിനെ പോലെ മെഡിക്കൽ എടുത്ത് തെളിയിച്ചതിന് ശേഷം അദ്ദേഹം കോൺഗ്രസ്സുകാരടുത്ത് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ഒന്നും മദ്യപിച്ച് പറഞ്ഞതല്ല. ഉടനെ അവർ പ്ലേറ്റ് മാറ്റി. അപ്പോ ഇത് മദ്യമല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി ഉള്ളിലുള്ളതിന്റെ ഒരു പ്രവർത്തനമാണ് ജോജു ജോർജ് ഇങ്ങനെയൊക്കെ കാട്ടിയതെന്ന് അവർ അന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെയാണെങ്കിൽ പ്രതാപനെയും ആ കണ്ണിൽ കാണേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം കോൺഗ്രസ്സുകാരടുത്ത് ഉന്നയിക്കുകയാണ്. പ്രതാപന്റെ ഈ ചേഷ്ടകൾക്കും അദ്ദേഹത്തിന്റെ പ്രത്യേകതരം കെട്ടിപ്പിടി, ആ മുതുകിൽ തട്ടൽ, ചേർത്ത് പിടി, മുഖത്തുനിന്ന് വരുന്ന ആക്ഷൻ, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ എടുത്ത് ഉറപ്പുവരുത്തിയിട്ടില്ല. അദ്ദേഹം അത്തരത്തിൽ എന്തെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, അത് മദ്യമല്ലെങ്കിൽ മറ്റേതാണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് കൃത്യമായി പറയാൻ കഴിയുമെന്ന് ഈ അടുത്ത കാലത്ത് മുഹമ്മദ് ഷിയാസിനെ പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ തെളിയിച്ചതാണ്. അതിൽ ബൽറാം ഉൾപ്പെടെയുള്ളവർ ചാനൽ ചർച്ചകളിൽ പറഞ്ഞപ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് ടി എൻ പ്രതാപനെ കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ടി എൻ പ്രതാപൻ ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്ന ഈ പടുകുഴി ഏകദേശം കുറച്ച് ദിവസമായെങ്കിൽ പോലും അത് പരാതി കൊടുത്ത് ഞാനിപ്പോൾ എല്ലാവരെയും പൂട്ടുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയൊക്കെ അദ്ദേഹം പലരുടെയും വായ് മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഈ ദൃശ്യങ്ങൾ ചില കഥകൾ പറയും. ആ ദൃശ്യങ്ങൾ പറയുന്ന കഥയിൽ നിങ്ങൾ പറയുന്ന കഥയുമായിട്ട് ഒരിക്കലും മാച്ച് ആകുന്നില്ലെങ്കിൽ സ്വാഭാവികമായി ഈ നാട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിമർശിക്കപ്പെടും. അതുകൊണ്ട് പ്രതാപൻ അതുകൊണ്ടൊന്നും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതും നിങ്ങൾ പറയുന്ന വാക്കും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണികൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടും. ഈ നാട്ടിൽ മദ്യപിക്കുന്നതോ ടൂറ് പോകുമ്പോൾ ശകല ലഹരി ഉപയോഗിക്കുന്നോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ കോൺഗ്രസിന്റെ പെരുമ്പാവൂർ എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു പ്രത്യേക തരം ഡാൻസ് നമ്മൾ കണ്ടതാണ്. ആരെങ്കിലും പുള്ളിയെ അധിക്ഷേപിച്ചോ, പുള്ളിയുടെ ആ ഡാൻസ് പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുളിരണിഞ്ഞിരുന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അമ്മാതിരി ഡാൻസാണ് അദ്ദേഹം അവിടെ കളിച്ചത്. എന്നിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയോ വല്ലോ ചെയ്തോ? പക്ഷെ ഇവിടെ പ്രതാപൻ വീണ്ടും വീണ്ടും നിഷേധിക്കുമ്പോഴാണ് ഈ വിഷയം കൂടുതൽ പ്രസക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് എവിടേക്കെയോ പലർക്കും ആ വീഡിയോ കാണുമ്പോൾ സംശയമുണ്ടാകുകയാണ്. അത്
കോൺഗ്രസ്സുകാർക്കിടയിലും സുധാകരനിടയിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സുധാകരനൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ വായ് തുറക്കാത്തത്. സുധാകരന് പ്രതാപനെ ന്യായീകരിച്ച് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എന്തുകൊണ്ട് പറയുന്നില്ല? സുധാകരന് ഒരുപക്ഷെ പ്രതാപനെ ന്യായീകരിക്കാനുള്ള ശേഷിയില്ല. കാരണം ഈ അടുത്ത കാലത്ത് മോൺസൺ കേസ് വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഇവരാരും അദ്ദേഹത്തെ പിന്തുണച്ചില്ല. അതുകൊണ്ട് ഇവർക്ക് കിട്ടിയ കാര്യം വെച്ച് അനുഭവിക്കട്ടെ എന്ന് സുധാകരൻ വിചാരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് അടുത്തിടെ പുറത്തു വരുന്ന വീഡിയോകളെല്ലാം ഈ നേതാക്കന്മാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരുതരം സ്വഭാവക്കാരും ഇവരുടെ കണ്ണു മാറിക്കഴിഞ്ഞാൽ ഇവർ മറ്റൊരു വിഭാഗക്കാരുമാണെന്ന് തെളിയിക്കുകയാണ്. അതിന് ടി സിദ്ദിഖ് ഉദാഹരണമുണ്ട്, എൽദോസ് കുന്നപ്പള്ളി ഉദാഹരണമുണ്ട്, ഇപ്പോൾ ടി എൻ പ്രതാപനും മറ്റൊരു ഉദാഹരണമായി മാറുകയാണ്. എന്തായാലും ഇനി എത്ര നിഷേധിച്ചാലും ആ ദൃശ്യം കാണുന്നവർ സ്വയം തീരുമാനിക്കട്ടെ എന്താണ് ആ ദൃശ്യം സംസാരിക്കുന്നു എന്നുള്ള കാര്യം. അത് ഈ നാട്ടിൽ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ചില കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വെളുക്കച്ചിരിക്കുകയും ഉള്ളാലെ കറുപ്പാണെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം ദൃശ്യങ്ങൾ.